എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിന്റെ മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. എക്സാം അടുക്കാറായി അല്ലെ, ജനുവരിയിലാണ് എക്സാം വരുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ ശക്തമാക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് റിംഗ് തിയറിയിൽ നിന്നും എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സെറ്റിന്റെയും അതുപോലെ തന്നെ മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അഞ്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, കൃത്യമായിട്ട് പഠിക്കാം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പൊ നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്, മാത്സിന്റെ ക്ലാസ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സി എസ് ഐ ആർ നെറ്റിന്റെ ക്ലാസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ക്ലാസ്സിന്റെ എല്ലാം വീഡിയോ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിംഗ് കണ്ടെയ്ൻസ് ഡിവൈസേഴ്സ് ഓഫ് സീറോ. ഈ പറയുന്ന റിംഗിൽ, ഏത് റിംഗിലാണ് ഡിവൈസേഴ്സ് ഓഫ് സീറോ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ സെഡ് പ്ലസ് ഇൻടു എന്ന് പറഞ്ഞ ഒരു റിംഗ് തന്നിട്ടുണ്ട്. സെഡ് സിക്സ് പ്ലസ് സിക്സ് ഇൻടു സിക്സ്, സെഡ് ഫൈവ് പ്ലസ് ഫൈവ് ഇൻടു ഫൈവ്, ആൻഡ് ആർ പ്ലസ് ഇൻടു. ഇത്രയും റിങ്ങുകൾ തന്നിട്ടുണ്ട്. ഇത് ഇതിൽ ഏതാണ്, ഏത് റിങ്ങിലാണ് സീറോ ഡിവൈസേഴ്സ് ഉള്ളത് എന്നാണ് ചോദ്യം. എന്താണ് സീറോ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ, സീറോ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു നോൺ സീറോ നമ്പേഴ്സ് അല്ലെ, എ ആൻഡ് ബി നോട്ട് ഈക്വൽ ടു സീറോ, ബിലോങ്സ് ടു ദ റിംഗ് ആർ. ആർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടണം അല്ലെ. അതായത് എ ബി എന്ന് പറഞ്ഞ രണ്ട് നോൺ സീറോ എലമെന്റ്സ് ആ റിങ്ങിനകത്ത് ഉണ്ടാവും. റിംഗ് ആണ് ഇവിടെ ആർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, റിയൽ നമ്പേഴ്സ് അല്ല, റിംഗ് ആണ്. ആ റിങ്ങിനകത്ത് എ ബി എന്ന് പറഞ്ഞ രണ്ട് നോൺ സീറോ നമ്പേഴ്സ് ഉണ്ടാവും. അതിന്റെ പ്രോഡക്റ്റ് എന്തായിട്ട് കിട്ടണം നമുക്ക്? സീറോ ആയിട്ട് കിട്ടണം. അങ്ങനെ സീറോ ഡിവൈസേഴ്സ് ഉള്ള റിംഗ് ഏതാണ് എന്നാണ് ചോദ്യം. ഒബിയസ്ലി നമുക്കറിയാം സെഡ് ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സിനകത്ത് ഏത് രണ്ട് ഇൻഡിജർ എടുത്താലും നോൺ സീറോ ഇൻഡിജേഴ്സിന്റെ പ്രോഡക്റ്റ് ഒരു നോൺ സീറോ ആയിട്ടാണ് കിട്ടുക അല്ലെ, സീറോ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ഇത് സീറോ ആവണമെങ്കിൽ, എ ബി സീറോ ആവണമെങ്കിൽ ഐദർ എ ഈക്വൽ ടു സീറോ ഓർ ബി ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഇത് എവിടേക്ക് സാറ്റിസ്ഫൈ ചെയ്യണം? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് എ ബി ബിലോങ്സ് ടു സെഡ്, ആറിലെയും സെഡിലെയും ഇൻഡിജേഴ്സിലെയും റിയൽ നമ്പേഴ്സിലെയും ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതാണ്. എ ബി ഈക്വൽ ടു സീറോ ആവണമെങ്കിൽ എയും ബിയും സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ എ ഓ ബിയോ ഏതെങ്കിലും ഒന്ന് സീറോ ആയിരിക്കണം. ഇനി നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് സെഡ് സിക്സും സെഡ് ഫൈവ് ആണ്. സെഡ് ഫൈവിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കൂ. സീറോ, വൺ, ടു, ത്രീ ആൻഡ് ഫോർ അല്ലെ. ഇതിൽ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സീറോ കിട്ടുക എന്നാണ് ചോദ്യം. അങ്ങനെ ഏതെങ്കിലും രണ്ട് മൾട്ടിപ്ലൈ, സീറോ നോൺ സീറോ നമ്പേഴ്സ് വേണം. അപ്പോൾ വണ്ണും ടൂവും ത്രീയും ഫോറും വേണം മൾട്ടിപ്ലൈ. വൺ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ടു ആണ്, വൺ ഇൻറ്റു ത്രീ ത്രീ ആണ്, വൺ ഇൻറ്റു ഫോർ ഫോർ ആണ് അല്ലെ. വൺ കൊണ്ട് പറ്റില്ല. പിന്നെ ടു ഇൻറ്റു വൺ ടു തന്നെ, ടു ഇൻറ്റു ടു ഫോർ വരും, ആൻഡ് ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്. സിക്സ് ഇസ് വൺ അല്ലെ. ഇവിടെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ സിക്സ് ആണ് ഉപയോഗിക്കുന്നത്, സോറി മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ ഫൈവ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വൺ ആക്കി, നമുക്കത് വൺ ആക്കി എഴുതണം. പിന്നെ ടു ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് വരും, എയ്റ്റ് എസ് ത്രീ അല്ലേ. അപ്പോൾ ടു കൊണ്ട് പറ്റില്ല. പിന്നെ ത്രീ ഈ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യം, ത്രീ ഇൻറ്റു വൺ ത്രീ ആണ്, ത്രീ ഇൻറ്റു ടു സിക്സ് വൺ ആണ്, ത്രീ ഇൻറ്റു ത്രീ നയൻ വരും, നയൻ എസ് എഗെയിൻ ഫോർ ആണ് കിട്ടുക. ദെൻ ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ ടെസ് ടു ട്വൽവ് ആണ് വരിക, ടു ആണ് വരിക. അപ്പോൾ ഇവിടെ എന്തില്ല, സീറോ ഡിവൈസേഴ്സ് ഇല്ല, ദർ ഇസ് നോ സീറോ ഡിവൈസേഴ്സ് ഇൻ ദസ്. ഇനി സെറ്റ് സിക്സ് നോക്കി നോക്കൂ. സെറ്റ് സിക്സിനകത്ത് ഏതൊക്കെയാണ് എലമെന്റ്സ് വരിക? സീറോ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, ത്രീ എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് ഇസ് സീറോ. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലോ സിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ടു ഇൻറ്റു ത്രീ സിക്സ് വരുന്നുണ്ട്, പിന്നെ ത്രീ ഇൻറ്റു ഫോർ സിക്സ് വരുന്നുണ്ട് അല്ലെ, ട്വൽവ് വരുന്നുണ്ട്, ട്വൽവ് ഇസ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ്. അപ്പൊ ഇതും സീറോ ആണ് അല്ലെ. അങ്ങനെ നമ്പേഴ്സ് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. അപ്പൊ സീറോ ഡിവൈസേഴ്സ് ഉള്ള ഒരു റിംഗ് എന്ന് പറയുന്നത് ഏതാണ്? സെഡ് സിക്സ് പ്ലസ് സിക്സ് ഇൻറ്റു സിക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എൻ സെഡ് പ്ലസ് ഇൻടു ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഇഫ് എൻ സെഡ് പ്ലസ് ഇൻടു എന്ന് പറഞ്ഞ ആ ഒരു റിംഗ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആവണമെങ്കിൽ എന്താണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ എൻ ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ, ഓപ്ഷൻ ബിയിൽ പറയുന്ന എൻ ഇസ് എനി ഇൻഡിജർ, ഓപ്ഷൻ സിയിൽ പറയുന്ന എൻ ഇസ് എ പ്രൈം നമ്പർ, ഓപ്ഷൻ ഡിയിൽ പറയുന്ന നൺ ഓഫ് ദീസ് ഇതൊന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് എൻ ഏത് സാറ്റിസ്ഫൈ ചെയ്യണം? എൻ ഇസ് എ എനി ഇൻഡിജർ അല്ലെ, എന്ന് ഏതെങ്കിലും ഒരു ഇൻഡിജർ ആയാൽ മതി, എന്ന് ഏതെങ്കിലും ഒരു ഇൻഡിജർ ആയാൽ മതി. ഓക്കെ,
ശരിയല്ലേ, എൻ ഇസ് എനി ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജർ ആവണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, കാരണം പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും ആവും, പക്ഷെ ഏത് ഇൻറ്റിജർ ആയാലും വരും. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് എൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയാണ്, ടു സെഡ് എടുക്കും. ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇത് ടുവിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എലമെൻറ്റ്സ് ആണ്. അത് മൈനസ് ടു സെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, ടു സെഡും മൈനസ് ടു സെഡും സെയിം ആണ്, ശരിയല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, പിന്നെ ഇപ്പോൾ ഫോർ സെഡ് എടുക്കുകയാണെങ്കിൽ, ഫോർ സെഡ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഫോർ സെഡും ഫോർ സെഡും സെയിം ആണ്, ഓക്കെ. കാരണം ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ, ഫോർ സെഡിലും മൈനസ് ഫോർ സെഡിലും. അപ്പോൾ പോസിറ്റീവ് എന്നുള്ള റെസ്ട്രിക്ഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാൽ മതി, എൻ എസ് എനി ഇൻറ്റിജർ ആയാൽ മതി. ചില കേസുകളിലൊക്കെ ഇപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ മാത്രം ഓപ്ഷൻ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാം. എൻ എസ് എനി ഇൻറ്റിജർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് തന്നെ ആൻസർ ആക്കിയിട്ട് എഴുതാം, ഓക്കെ. അപ്പോൾ എൻ സെഡ് പ്ലസ് ഇൻഡു ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഇഫ് എൻ എസ് എനി ഇൻറ്റിജർ, എൻ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയാൽ മതി, ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Let M2 of R be the set of all 2 by 2 matrices. Then M2 of R plus into is a commutative ring with unity, a non-commutative ring with unity, not a ring with unity, none of the above. ഇതാണ് ആൻസർ വരുന്നത്. ഇവിടെ മെട്രിക്സ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അല്ലേ. മെട്രിക്സ് അഡീഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. റിംഗ് ആവണമെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത് ഏത് ഓപ്പറേഷനിലായിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനിലായിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. യൂണിറ്റി ഇതിനകത്തുണ്ട്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ പറയാം, ഐഡന്റിറ്റി എലമെന്റിനെ പറയാം അല്ലേ. ഐ ഈസ് 1 0 0 1, ഇറ്റ് ഇസ് ബിലോങ്സ് ടു ദിസ് റിംഗ്. ദെർഫോർ ഇറ്റ്സ് എ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ് എന്ന് പഠിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ റിംഗ് ഓഫ് മെട്രിക്സ് എസ് ഈക്വൽ ടു 2A 0 0 B, എ ബി ബിലോങ്സ് ടു സെഡ്, കണ്ടെയ്ൻസ് നോ സീറോ ഡിവൈസസ് വിത്ത് യു വിത്ത് യൂണിറ്റി, സീറോ ഡിവൈസസ് ഡിവൈസസ് ഓഫ് സീറോ വിത്ത് യൂണിറ്റി, നോ ഡിവൈസസ് ഓഫ് സീറോ വിത്തൗട്ട് യൂണിറ്റി, ഡിവൈസസ് ഓഫ് സീറോ വിത്തൗട്ട് യൂണിറ്റി. ഇതിൽ ഏതാണ് ചോദ്യം എന്നാണ്, മീൻസ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കേണ്ടത്. ഇവിടെ സീറോ ഡിവൈസസ് ഇല്ലാതെ യൂണിറ്റി ഉള്ള ഒരു റിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് സീറോ ഡിവൈസസ് ഉണ്ട്, യൂണിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് സീറോ ഡിവൈസസും ഇല്ല, യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് സീറോ ഡിവൈസസ് ഉണ്ട്, പക്ഷേ എന്തില്ല, യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സീറോ ഡിവൈസസ് ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും രണ്ട് മെട്രിക്സുകൾ എ ബി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടണം, സീറോ എന്ന് കിട്ടണം അല്ലേ. അങ്ങനെ രണ്ട് മെട്രിക്സുകൾ നിങ്ങൾക്ക് എടുക്കാമല്ലോ, ഈസി ആയിട്ട് എടുക്കാം. ഏതാണ് ഇപ്പോൾ 2 0 0 0 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കാം, അതുപോലെ തന്നെ 0 0 0 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കാം. ഈ രണ്ട് മെട്രിക്സുകളും സീറോ അല്ലാത്ത മെട്രിക്സുകളാണ്. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കി നോക്കൂ, ഇവിടെ സീറോ എന്ന് വരും, ഓക്കെ. ഇവിടെ സീറോ എന്ന് വരും, ദിസ് വിൽ ബി സീറോ ആൻഡ് ദിസ് വിൽ ബി സീറോ. അപ്പോൾ ഇത് സീറോ ഡിവൈസസ് ഉള്ള ഒരു റിംഗ് ആണ്, ഓക്കെ. ഇറ്റ് ഈസ് ഹാവിങ് സീറോ ഡിവൈസസ്. അപ്പോൾ ഓപ്ഷൻ എയും കട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്ഷൻ സിയും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ബി ആൻഡ് ഡി മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇറ്റ് ഡസ് ഹാവ് യൂണിറ്റി ഓർ നോട്ട്, യൂണിറ്റി അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മെട്രിക്സിൻ്റെ യൂണിറ്റി എന്ന് പറയുമ്പോൾ 1 0 0 1 ഇവിടെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇത് ഉണ്ടാവുമോ, ഉണ്ടാവില്ല. കാരണം എയും ബിയും നമ്മൾ എടുക്കുന്നത് ഇൻറ്റിജേഴ്സ് ആയിട്ടാണ്. അപ്പോൾ എയ്ക്കും ബിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏത് വാല്യൂ കൊടുത്താലും യു വിൽ ഗെറ്റ്, ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്, നമുക്ക് 0 0 എന്ന് കൊടുക്കാം, അത് കിട്ടും. പിന്നെ 1 കൊടുത്താലും യു വിൽ ഗെറ്റ് 2 0 0 2 ആണ് കിട്ടുക അല്ലേ, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ദർ ഇസ് നോ യൂണിറ്റി. അവിടെ യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ എഴുതേണ്ടത്, ഇറ്റ് ഇസ് എ റിംഗ് വിത്ത് സീറോ ഡിവൈസസ് വിത്തൗട്ട് യൂണിറ്റി. ഇറ്റ് ഇസ് എ റിംഗ് വിത്ത് സീറോ ഡിവൈസസ് ബട്ട് വിത്തൗട്ട് യൂണിറ്റി, ഓക്കെ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ യൂണിറ്റ്സ് ഇൻ ദ റിംഗ് Z6 + 6 × 6, ഓക്കെ. Z6 × 6 ആണ് കേട്ടോ, +6 × 6 ആണ്. ഏതാണ് അതിൽ യൂണിറ്റ്സ് എന്നാണ് ചോദ്യം. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ, എ ബി ഈക്വൽ ടു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള 1 നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും രണ്ട് എലമെന്റ്സ്, അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഏതുണ്ടാവും, 1 എന്തായാലും ഇൻവേഴ്സ് ഉണ്ടാവും. കാരണം 1 × 1 എന്ന് പറഞ്ഞാൽ എന്തായാലും 1 ആണ്. അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ട്, 1 ഉണ്ട്.
രണ്ടാമത്തെ എലമെന്റ് ഏതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ ത്രീ ഇൻറ്റു ത്രീ, എന്താ പറയുക, ത്രീ ഇൻറ്റു ത്രീ ഇസ് നയൻ. നയൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡിൽ സിക്സ് ആണ്, ത്രീ ആണ് കിട്ടുക അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഫൈവ് ഇൻറ്റു ഫൈവ്, ഫൈവ് ഇൻറ്റു ഫൈവ് ഇസ് ട്വന്റി ഫൈവ്. ട്വന്റി ഫൈവ് നമുക്ക് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ഫോറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും, യു വിൽ ഗെറ്റ് വൺ. ഓക്കെ, ഇവിടെ വൺ കിട്ടും. പിന്നെ ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സിക്സ്റ്റീൻ. സിക്സ്റ്റീൻ നമ്മൾ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ട്വൽവ്. ട്വൽവ് കഴിഞ്ഞാൽ ഫോർ ആണ് വരെ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഫൈവ് ഇൻറ്റു ഫൈവ് എന്താണ്, വൺ ആണ്. അപ്പോൾ യൂണിറ്റ്സ് ആർ, ഏതൊക്കെയാണ് യൂണിറ്റ്സ് വരുന്നത്? വൺ ആൻഡ് ഫൈവ്. വണ്ണും ഫൈവും ഇവിടുത്തെ യൂണിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ്. വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ബൈ ബൈ.